ഹായ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നൊരു വെറൈറ്റി സ്നാക്സ് ആണ്. നമ്മൾ എൻ്റെ ഉപ്പാൻ്റെ സ്പെഷ്യലാണിത്. നമ്മൾ വൈകിട്ട് ചായക്കൊക്കെ ഇപ്പോൾ നമുക്ക് ഉണ്ടാക്കി തരാറുള്ളതാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളൊരു പാത്രത്തിൽ തൈര് എടുത്തിട്ടുണ്ടായിരുന്നു. ആ തൈരിലേക്ക് നമ്മൾ ശർക്കര ഉരുക്കി വെച്ചതാണ്. അത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ശർക്കര നന്നായിട്ട് തന്നെ ഉരുക്കിയിട്ട് വേണം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇനി നമ്മളൊരു കുറച്ച് ചെറുപഴം, ഒരു നാലോ അഞ്ചോ ചെറുപഴം, നിങ്ങളെ ഇത് എടുക്കുന്നതിൻ്റെ കണക്കിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ ചെറുപഴം തുടങ്ങുക. നിങ്ങൾക്ക് എത്ര വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ചെറുപഴം അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മളിതിലേക്ക് അഞ്ച് ചെറുപഴം നമ്മൾ ഇട്ട് കൊടുത്തുള്ളൂ. അതുപോലെ തന്നെ ഇനി ഒരു രണ്ട് കോഴിമുട്ട നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ രണ്ട് കോഴിമുട്ട ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടതൊന്ന് കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്കത് വേണമെങ്കിൽ ഒരു മിക്സിയിലിട്ടൊന്ന് ഒന്ന് അടിച്ചെടുക്കുകയും ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ പഴയതൊക്കെ നന്നായിട്ടൊന്ന് ഒന്ന് കുഴച്ചെടുക്കുക. കൈ വെച്ച് തന്നെ ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതുപോലെ തന്നെ നന്നായിട്ട് തന്നെ കുഴച്ച് നല്ല പോലെ ഇതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇതിട്ട് കൊടുക്കുകയാണ്. എന്നിട്ടത് ജസ്റ്റ് അതൊന്ന് അടിച്ചെടുക്കുക നമുക്ക്. അപ്പോൾ അത് അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഈ പാത്രത്തിൽ തന്നെ തിരിച്ചൊഴിക്കുക. ഇനി നമ്മളിതൊരു ഒരു കളറിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഈ കുങ്കുമപ്പൂ എടുത്തിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് ലേശം വെള്ളം ഒഴിച്ചിട്ടൊന്ന് പിന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. പല സ്ഥലത്തേക്കും ഇതിന് പല പേരാണ് പറയുന്നത്. ഞങ്ങളിവിടെ അതിന് ഇങ്ങനെ കുങ്കുമപ്പൂ എന്നാണ് പറയാറ്. അപ്പോൾ എന്തായാലും അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അത് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഓപ്ഷനിലാണ്, ഇത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ അത് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ എൻ്റെ ഉപ്പാണ് ഇത് ഉണ്ടാക്കി തരുന്നത്. എൻ്റെ ഉപ്പയുടെ സ്പെഷ്യലാണ്. വൈകിട്ട് ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് തന്നെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് വൈകിട്ട് നമുക്ക് ചായൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇപ്പോൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതാത് നമ്മളതിലേക്ക് മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്നും കൂടി ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ അടുത്തായിട്ട് നമ്മളിതിലേക്ക് ഇനി ആഡ് ചെയ്യുന്നത് അപ്പ സോഡയാണ്. സോഡാപ്പൊടിയാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. കുറച്ച് ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ആഡ് ചെയ്യുന്നതിൻ്റെ കണക്ക് അതേ കണക്കിൽ തന്നെ അത് ബേക്കിംഗ് പൗഡറും നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബേക്കിംഗ് പൗഡർ ഇതുപോലെ അതിൻ്റെ നമ്മൾ സോഡപ്പൊടി എടുക്കണ അതേ അളവ് തന്നെ ബേക്കിംഗ് പൗഡറും നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ബേക്കിംഗ് പൗഡറും സോഡപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് നമ്മൾ. അതൊന്ന് നന്നായിട്ടൊന്ന് ആഡ് ചെയ്തെടുക്കണം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് പിന്നെ മൈദയാണ്. അപ്പം ഇനി നമ്മൾ മൈദ ഇതുപോലെ തന്നെ ഇതിന് കണക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള മൈദ ഇട്ട് കൊടുക്കുക. അപ്പം നമ്മൾ മൈദ ആഡ് ചെയ്യാണ്. ഇനി മൈദ ആഡ് ചെയ്ത് കഴിഞ്ഞ് ഇനി ഇത് നന്നായിട്ട് നമ്മളൊന്ന് കുഴച്ച് നല്ലപോലെ യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുക്കണം. അപ്പം ഇനി നമ്മൾ അതാണ് അടുത്തത് ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ
കൈ വെച്ച് തന്നെ ചെയ്താൽ മതി. പിന്നെ ബീറ്റർ ഉള്ളവർക്ക് വേണമെങ്കിൽ ബീറ്റർ ഉപയോഗിക്കാം. നമ്മൾ ബീറ്ററൊന്നും ഇല്ലാതെയാണ് ഇപ്പോൾ അത് ചെയ്ത് കാണിക്കുന്നത്. കൈ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണത്. അപ്പോൾ ഇതുണ്ട്, ഇതുപോലെ ആവണം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു ലെവലിൽ ആവുന്നത് വരെ നമ്മൾ നല്ലപോലെ കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കണ്ടോ, ഇതുപോലെ ആവണം. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇനി നമ്മൾ ഇത് ഒരു മണിക്കൂറൊക്കെ നമുക്കിത് റെസ്റ്റിന് ഒന്ന് വെക്കണം. അതൊന്ന് അതൊക്കെ ഒന്ന് സെറ്റായി ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഏകദേശം നമ്മൾ ഇടുന്നൊരു രീതി ഇപ്പോൾ കാണിച്ചു തരുന്നുണ്ട്. ഇത് എങ്ങനെ ഇടേണ്ടത് എന്നുള്ളത് അതും കൂടി ഒന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വളരെ സിമ്പിളാണ്. ഇങ്ങനെ കയ്യിൽ ഇതുപോലെ എടുത്തിട്ട് നമ്മൾ എണ്ണയിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്കിത് റെസ്റ്റിന് വെക്കാം. അപ്പം നമ്മൾ പാന് വെച്ച് പാന് ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കുക. ചെറുതാക്കി ഇട്ട് കൊടുത്താൽ മതി, കാരണം ഇത് കുറച്ചൊന്ന് വലുതായി വരും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ചെറുതാക്കി ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഇട്ട് കൊടുത്ത് നമുക്കിത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് എന്തായാലും ഉണ്ടാക്കി നോക്കണം. ഇതുപോലെ ചെറു ചെറുതായിട്ട് ഇങ്ങനെ ബോളാക്കിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. ഇത് ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഓവർ ഫുൾ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് പുറം ഭാഗം കരിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഉള്ളിൽ കറക്റ്റായിട്ട് വേവ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ചെറിയ തീയിലിട്ടിട്ട് വേണം നമ്മളിത് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കണ്ടതുപോലെ ചെറിയ തീയിലിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് രണ്ട് ഭാഗവും തിരിച്ചിട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വൈകിട്ട് നമുക്ക് ചായക്കൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.